വീട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബോണ്ട, അതായത് മൈസൂർ ബോണ്ടയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദപ്പൊടി നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മൈദപ്പൊടി എടുക്കുമ്പോൾ നന്നായിട്ട് അരിക്കണം. അതിനകത്ത് ചെറിയ പുഴു കീടൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മൈദപ്പൊടി എടുക്കുമ്പോൾ പൊടി നന്നായിട്ട് അരിച്ച് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദപ്പൊടിയാണ് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് അതേ സെയിം അളവിൽ, നമ്മൾ എത്രയാണോ പൊടി എടുക്കണേ അതേ അളവിൽ തന്നെ തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വരെ ചേർത്താൽ മതി. ഇത് നോർമൽ പുളിയുള്ള തൈരാണ്. അപ്പോൾ ഞാൻ ഒരു കപ്പ് തൈരിനകത്തേക്ക്, അതിനിയും വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഈ ഒരു തൈരിൽ തന്നെയാണ് നമ്മളിതിനെ കുഴച്ചെടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എന്തായാലും ഇതിനകത്ത് ചേർക്കണം, കാരണം ഇത് ശരിക്കും നന്നായിട്ട് ഇതിൻ്റെ മാവൊന്ന് ഫെർമെൻ്റ് ആയിട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ചേർത്തേ പറ്റൂ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇപ്പം ഇത്തിരി ഇങ്ങനെ കടക്കായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്ത് ഇതിനെ ഒന്ന് സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇനി വെള്ളമൊന്നും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കരുത്, നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. കാരണം ബേക്കിംഗ് സോഡ എവിടെയെങ്കിലും ചെന്നിട്ട് അടിഞ്ഞുകൂടാൻ പാടില്ല. നമ്മൾ മൈദയിലേക്ക് തൈര്, ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം, അതിനകത്ത് എയർ ബബിൾസൊക്കെ ഒന്ന് പോകണം. എന്നിട്ട് ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു 1 hour എങ്കിലും കുറഞ്ഞത് വയ്ക്കണം കേട്ടോ. അതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങളോട് ചേർത്തിട്ട് നമ്മൾ ബോണ്ട ഉണ്ടാക്കിയെടുക്കാൻ പോകണം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോണ്ടയാണ്, മൈസൂർ ബോണ്ട എന്ന് പറഞ്ഞിട്ട്. ഒരുവിധം എല്ലാ സൗത്ത് ഇന്ത്യൻ കടകളിലും ഇതിപ്പോൾ കിട്ടുന്നുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ചട്നി, കൊക്കനട്ട് ചട്നി മാച്ചായിട്ട് പോകും. അതുപോലെ തന്നെ മല്ലിയിലയുടെയും പുതിനയുടെയും ചട്നി, ഞാനത് ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 hour ബാക്കി വെച്ചാണ് മൈദയിലെ മിക്സ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇതാ ഇതുപോലുള്ള ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കണം. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചെറുതായിട്ട് നുറുക്കിയിട്ട് നമ്മുടെ ആ മാവിലേക്ക് മിക്സ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മളിതിനെ തയ്യാറാക്കി എടുക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അത് കോരി കോരി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് അരിഞ്ഞ് നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം.